Hello, finance India. Adutha class. Nammal last chapter aanu eduthondirunnathu. Adile regulatory institutions aanu parnondirunnathu. Adile ningalku parnju tharatha portion serve aanu undirunnathu. Aa portion complete cheythu. Ini nammal parayan pona portion idaanu Reserve Bank of India. Ningal kaiyalam banking il krithyamayittu padichittulladaanu Reserve Bank of India. അതിന്റെ ഫംഗ്ഷൻസും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഫോർത്ത് സെമ്മിന്റെ എക്സാമിനേഷൻ പദ നവംബർ 4 തീയതി മുതൽ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവിഷനും കൂടി ആയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പഠിച്ചിട്ടുള്ള ടോപ്പിക് വീണ്ടും പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അവർ സെൻട്രൽ ബാങ്ക് വിച്ച് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഡ്യൂറിംഗ് ദിയർ 1934 Bypassing the Reserve Bank of India Act and it is undertaking its duties as a central bank from 1935 onwards. നമ്മളുടെ സെൻട്രൽ ബാങ്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1934 അനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് ഇംപീരിയൽ ബാങ്ക് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ ബാങ്കിനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇംപീരിയൽ ബാങ്ക് എന്ന് പറയുന്നത് മൂന്ന് ബാങ്കുകളെ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് പ്രസിഡൻസി ബാങ്ക് ഓഫ് മദ്രാസ് ബംഗാൾ ആൻഡ് ബോംബെ ഈ മൂന്ന് ബാങ്കുകളെ അമാൽഗമേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബാങ്കിംഗ് ഓർഗനൈസേഷനാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ ബോംബെ ആൻഡ് മദ്രാസ് ഇത് മൂന്നും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മേജർ കൊമേഴ്സ്യൽ ബാങ്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് സെൻട്രൽ ബാങ്കിംഗ് ഫംഗ്ഷൻസ് ആണ് ഇംപീരിയൽ ബാങ്കിന് ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള പവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ദേ ആർ ആക്ടിംഗ് ആസ് ബാങ്കർ ടു ഗവൺമെന്റ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക് സെൻട്രൽ ബാങ്കിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കറിയാം അതിൽ രണ്ടേ രണ്ട് ഫംഗ്ഷൻസ് മാത്രമാണ് ഇംപീരിയൽ ബാങ്കിന് ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള പവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് വൺ ഫംഗ്ഷൻ ഈസ് ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് എ ബാങ്കർ ടു ഗവൺമെന്റ് പിന്നെ ബാക്കി വരുന്ന സെൻട്രൽ ബാങ്കിംഗ് ഫംഗ്ഷൻസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ വേറുള്ള ആക്ടിവിറ്റീസും അതിന്റെ കൂട്ടത്തിൽ സെൻട്രൽ ബാങ്കിന്റെ ആക്ടിവിറ്റീസും കൂടി അണ്ടർടേക്ക് ചെയ്യുമ്പോൾ അതിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് സെൻട്രൽ ബാങ്കിംഗ് ഫംഗ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്ന എന്താ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെൻട്രൽ ബാങ്ക് രൂപീകരിക്കുന്നതിനുള്ള ഇനീഷ്യേറ്റീവ് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത് അവര് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് 1927 ഗവൺമെന്റിന് സമർപ്പിച്ചു പക്ഷെ 1931 വരെ ഈ ബില്ലിന്റെ മുകളിൽ യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല 1927 ഹിൽട്ടൺ യങ് കമ്മീഷൻ ഈ പറയുന്ന സെൻട്രൽ ബാങ്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് സബ്മിറ്റ് ചെയ്തത് എങ്കിലും 1931 ആകുന്നത് വരെ ഈ ബില്ലിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇനീഷ്യേറ്റീവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതിനുശേഷം സെൻട്രൽ ബാങ്കിംഗ് എൻക്വയറി കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി വീണ്ടും ഒരു ഫ്രഷ് ആയിട്ടുള്ള ബില്ല് 1933 സബ്മിറ്റ് ചെയ്തു ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്
Now it is undertaking the monetary stability of our country and it is operating the currency and credit system of whole India. ഇന്ത്യയുടെ മോണിറ്ററി സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ സോൾ അതോറിറ്റി എന്ന് പറയുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു ഏജൻസി ആയിട്ട് ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. The main objective is to regulate and control the monetary system of our country. Sambandhika avasthaye allengile currency da circulation e niyandrikkya ennalladana Reserve Bank of India de ettavum important aayittulla function. Ennu parnale to regulate the issue of bank notes and keeping resources with a view to securing monetary stability in India. ബാങ്ക് നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടും അതേപോലെ തന്നെ സെക്യൂറിംഗ് മോണിറ്ററി സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മോണിറ്ററി സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. ആ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നത് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇറ്റ് ഈസ് മോണിറ്ററിംഗ് ദ ക്രെഡിറ്റ് സിസ്റ്റം ആൻഡ് ദ കറൻസി സിസ്റ്റം ഓഫ് അവർ കൺട്രി. രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന കറൻസിയുടെ അളവ് നിയന്ത്രിക്കുക, അതേപോലെ തന്നെ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് അതായത് സിറ്റുവേഷൻസിനനുസൃതമായിട്ട് നിയന്ത്രിക്കാനായിട്ടുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അപ്പൊ അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണ്, റെഗുലേറ്റ് ദ മോണിറ്ററി സിസ്റ്റം ഓഫ് എൻ്റയർ ഇന്ത്യ. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് ഹാവിംഗ് ദ അതോറിറ്റി ടു കൺട്രോൾ ദ മണി മാർക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ദി കൺട്രോളിംഗ് അതോറിറ്റി ഈസ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസും കൂടി ഫോളോ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും എല്ലാം തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നത്. കാരണം അവിടെ സർക്കുലേറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ആണ്. ആക്ച്വൽ കറൻസി അല്ലെങ്കിൽ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും എല്ലാം തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സബ്ജക്ട് ടു ദ കൺട്രോൾ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ഫംഗ്ഷൻ ഈസ് റെഗുലേറ്റ് ദ ബാങ്കിംഗ് സിസ്റ്റം ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബാങ്കിംഗ് ഓർഗനൈസേഷൻസ് പല പേരുകളിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആ എല്ലാ ബാങ്കിംഗ് ഓർഗനൈസേഷൻസിനെയും നിയന്ത്രിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ എല്ലാ ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അൾട്ടിമേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്ന മേജർ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഓർഗനൈസേഷൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടാണ് അതിന്റെ ആക്ടിവിറ്റീസ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ ഷെയർ ഹോൾഡേഴ്സ് ഓർഗനൈസേഷൻ വിത്ത് എ പെയ്ഡ് അപ് ക്യാപിറ്റൽ ഓഫ് 5 crore rupees divided into 100 worth shares of 5 lakh each. 5 crore rupees പെയ്ഡ് അപ് ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തില് ഒരു ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ആയിട്ടാണ്
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 5 ലക്ഷം രൂപ 5 ലക്ഷം വില വരുന്ന 100 രൂപ വീതമുള്ള ഷെയറുകളായിട്ടാണ് ഈ 5 കോടി രൂപ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് 2 കോടി 30 ലക്ഷം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന തുക മാത്രമാണ് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ 5 കോടി എന്ന് പറയുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ സമാഹരിച്ചിട്ടുള്ളത്. അപ്പൊ 2 കോടി 30 ലക്ഷം രൂപ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും ബാക്കി വരുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് 5 കോടി രൂപ മുടക്കം മുതലോട് കൂടിയിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇനി 1948 ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തു. നാഷണലൈസ് ചെയ്ത സമയത്ത് അതിന്റെ കംപ്ലീറ്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് കോൺട്രിബ്യൂഷൻ വരുമ്പോൾ നാഷണലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നാഷണലൈസ് ചെയ്യുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് മീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റിനായി. ഇപ്പോൾ അത് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മാനേജ്മെന്റ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2 പ്രധാനപ്പെട്ട അതോറിറ്റീസാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിന് വേണ്ടിയിട്ട് ഉള്ളത്. വൺ ഈസ് സെൻട്രൽ ബോർഡ്, ഫസ്റ്റ് വൺ ഈസ് സെൻട്രൽ ബോർഡ് ആൻഡ് ദ അതർ വൺ ഈസ് ദി ലോക്കൽ ബോർഡ്. 2 അതോറിറ്റീസാണുള്ളത്, സെൻട്രൽ ബോർഡ് ആൻഡ് ലോക്കൽ ബോർഡ് എന്ന് പറയുന്ന 2 അതോറിറ്റീസിന്റെ നേതൃത്വത്തിലാണ് മാനേജ്മെന്റ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അണ്ടർടേക്കിംഗ്. 20 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നത്. അതിൽ സെൻട്രൽ ബോർഡിൽ ഒരു ഗവർണർ, പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്, പിന്നെ 15 ഡയറക്ടേഴ്സ്. അതാണ് സെൻട്രൽ ബോർഡ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ. 1 ഗവർണർ ആൻഡ് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഇൻ അഡീഷൻ ടു ദീസ് ദർ ഈസ് 15 ഡയറക്ടേഴ്സ് ഇൻ ദി സെൻട്രൽ ബോർഡ് ഓർ സെൻട്രൽ കമ്മിറ്റി ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരുടെ കാലാവധി സെൻട്രൽ ഗവൺമെന്റ് ആണ് ഞാൻ പറഞ്ഞു ഗവർണര്, അതേപോലെ തന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെയും സെൻട്രൽ ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ പരമാവധി ടൈം പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഡയറക്ടേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദയർ മെമ്പർഷിപ്പ് ഇൻ ദി ലോക്കൽ ബോർഡ്. എത്ര കാലത്തേക്കാണ് അവർ നിലനിൽക്കേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് അവരുടെ ലോക്കൽ ബോർഡിലുള്ള മെമ്പർഷിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും. മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് 4 വർഷമാണ് ആൻഡ് ദേ ആർ സബ്ജക്ട് ടു റിട്ടയർമെന്റ് ബൈ റൊട്ടേഷൻ. പെർമനന്റ് ആയിട്ട് 4 വർഷത്തേക്ക് നിൽക്കുന്നതല്ല, റിട്ടയർമെന്റ് ബൈ റൊട്ടേഷൻ നിങ്ങൾ കമ്പനിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ റിട്ടയർമെന്റ് ബൈ റൊട്ടേഷന് വിധേയമായിട്ടാണ് 15 ഡയറക്ടേഴ്സിന് 4 വർഷത്തേക്ക് ഈ സെൻട്രൽ ബോർഡിലേക്ക് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി അതിന് പുറമെ ഒരു ഗവൺമെന്റ് ഓഫീഷ്യലിനെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സെക്രട്ടറി ടു ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അവരും കൂടി ഈ പറയുന്ന സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ചെയർമാൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് നിയോഗിക്കപ്പെടുന്ന ആളാണ്. അയാളെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 4 ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിനെ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി സെൻട്രൽ ബോർഡിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മാനേജ് ദ കറന്റ് അഫയേഴ്സ് ഓർ ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബോർഡ് എന്ന് പറയുന്നതാണ് എക്സ്ട്രീം അതോറിറ്റി. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന സെൻട്രൽ ബോർഡിനാണ്. അവര് മാസത്തിലൊരിക്കല് നിർബന്ധമായിട്ടും മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, സോറി, ഒരാഴ്ചയിലൊരിക്കല് നിർബന്ധമായിട്ടും മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അവർക്കൊരു സബ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20 അംഗങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഏതാനും അംഗങ്ങളെ ചേർത്തിട്ട് വേണമെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡേ ടു ഡേ അഫയേഴ്സ് കുറെ
കുറേക്കൂടി സ്മൂത്ത് ആയിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ് കമ്മിറ്റി വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരു മീറ്റിംഗ് എന്നുള്ള കണക്കിനാണ് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് മീറ്റിംഗ് കൂടേണ്ടുന്നത്. ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും 6 മീറ്റിംഗുകളെങ്കിലും സെൻട്രൽ ബോർഡ് കൺവീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി 2 മീറ്റിംഗുകൾ തമ്മിലുള്ള ഇടവേള എന്ന് പറയുന്നത് ഒരു കാരണവശാലും 3 മാസത്തേക്കാൾ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ 3 പ്രൊവിഷനാണ് മീറ്റിംഗ് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു തവണ സെൻട്രൽ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരിക്കണം. ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മിനിമം 6 മീറ്റിംഗുകളെങ്കിലും നിർബന്ധമായിട്ടും കൺവീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി 2 മീറ്റിംഗുകൾ തമ്മിലുള്ള ഇടവേള എന്ന് പറയുന്നത് ഒരു കാരണവശാലും 3 മാസത്തേക്കാൾ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് സെൻട്രൽ ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സെൻട്രൽ ബോർഡിനെ അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള അഡ്വൈസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്കൽ ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് 4 റീജിയണൽ ഓഫീസാണ് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്. മുംബൈ, കൽക്കത്ത, മദ്രാസ് ആൻഡ് ന്യൂഡൽഹി, ഈ 4 സ്ഥലങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള 4 റീജിയണൽ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലോക്കൽ ബോർഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. അതിന് പുറമെ 4 റീജിയണൽ ഓഫീസുകളുണ്ട്, മുംബൈ, മദ്രാസ്, കൽക്കത്ത ആൻഡ് ന്യൂഡൽഹി. അങ്ങനെ 4 സ്ഥലങ്ങളിൽ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള റീജിയണൽ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ലോക്കൽ ബോർഡുകളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 5 അംഗങ്ങളാണ് ലോക്കൽ ബോർഡിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ എ പീരിയഡ് ഓഫ് 4 ഇയേഴ്സ്. സെൻട്രൽ ബോർഡിന് ആവശ്യം വരുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്കൽ ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ലോക്കൽ ബോർഡിലും 5 അംഗങ്ങൾ വീതം ഉണ്ടായിരിക്കും. ഈ 5 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. 4 വർഷത്തേക്കാണ് പരമാവധി ഒരു ലോക്കൽ ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് റെപ്രസെന്റ് ദ ടെറിറ്റോറിയൽ ആൻഡ് കോഓപ്പറേറ്റീവ് ആൻഡ് ഇൻഡിജീനിയസ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, അതേപോലെ പാരമ്പര്യ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇൻഡിജീനിയസ് ബാങ്കുകളൊന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലിമിറ്റേഷനിൽ വരുന്നതല്ല. അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കാരണവശാലും ബാധകമല്ല. അപ്പം അങ്ങനെ വരുന്നതായിട്ടുള്ള ബാങ്കിങ് ഓർഗനൈസേഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച്, കാരണം മറ്റുള്ള ബാങ്കുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഈ ബാങ്കുകളും മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പ്രവർത്തന രീതികൾ, അല്ലെങ്കിൽ അതിന്റെ ടോട്ടലായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ബിസിനസ്, അത് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള കോമ്പറ്റീഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ലോക്കൽ ബോർഡ് എന്ന് പറയുന്ന 5 അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ 4 റീജിയണൽ ഓഫീസുകളിലും സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ മെയിൻ ഡ്യൂട്ടിയാണ് ഞാൻ പറഞ്ഞത് അഡ്വൈസ് ചെയ്യുക, സെൻട്രൽ ബോർഡിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യം വരുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ള മെയിൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് സെൻട്രൽ ബോർഡിനെ, അല്ല ലോക്കൽ ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ കോഓപ്പറേറ്റീവ് ബാങ്കുകളെയും റീജിയണൽ റൂറൽ ബാങ്കുകളെയും സംബന്ധിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ യഥാസമയത്ത് സെൻട്രൽ ബോർഡിന് പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അണ്ടർടേക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നതും ഈ പറയുന്ന ലോക്കൽ ബോർഡിന് ഉള്ളതാണ്. ഇനി നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എല്ലാ രാജ്യത്തെയും സെൻട്രൽ ബാങ്കുകൾക്കുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അതേ ഫങ്ഷൻ തന്നെയാണ് നമ്മളുടെ സെൻട്രൽ ബാങ്കായിട്ട് ആക്ട് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഫോളോ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നതാണ് ദി മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ.
കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള സോൾ അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഒരു രൂപ നോട്ടും കോയിൻസും ഒഴികെ ഒരു രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ കറൻസികളും മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മെയിൻ ആയിട്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്, ഒന്ന് ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊന്ന് ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ്. ഈ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് രാജ്യത്തിന്റെ മോണിറ്ററി സിസ്റ്റം മാനേജ് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. ഇനി കറൻസി നോട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ പല വിധത്തിലുള്ള സിസ്റ്റംസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. മാക്സിമം റിസർവ് സിസ്റ്റം, മിനിമം റിസർവ് സിസ്റ്റം, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലുള്ള സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കറൻസി നോട്ട് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ത്യയിൽ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ്. മാക്സിമം ഫിഡ്യൂഷ്യറി സിസ്റ്റം, മിനിമം ഫിഡ്യൂഷ്യറി സിസ്റ്റം, ഫിക്സഡ് ഫിഡ്യൂഷ്യറി സിസ്റ്റം, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്ന് പറയുന്ന നാല് ഡിഫറൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് കറൻസി നോട്ട് സാധാരണ സെൻട്രൽ ബാങ്കുകൾ പ്രിന്റ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നതാണ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 40:60 എന്ന് പറയുന്ന പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നത്. എത്ര കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ വാല്യൂവിനനുസൃതമായിട്ട് 40% ഗോൾഡ് കോയിനായിട്ടോ ബുള്ളിയൻസ് ആയിട്ടോ അതല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് ആയിട്ടോ ബാക്കിങ് വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നോട്ട് ഇഷ്യൂ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസ്ചാർജ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്, ഒന്ന് ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊന്ന് ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ്. ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. ബാക്കി വരുന്ന റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഒരു രൂപ നോട്ടും കോയിൻസും ഒരു കാരണവശാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പ്രിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ബാക്കി വരുന്ന എല്ലാ കറൻസി നോട്ടുകളും പ്രിന്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂസ് ചെയ്യുന്നതായിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. 40:60 എന്ന് പറയുന്ന പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിലാണ് കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ 40% ബാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ 60% കറൻസി നോട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഗോൾഡ് കോയിൻ ആയിട്ടോ അല്ലെങ്കിൽ ബുള്ളിയൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് സെക്യൂരിറ്റികളായിട്ടോ കസ്റ്റഡിയിൽ ബാക്കിങ് വന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കറൻസി നോട്ട് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത്. ഇപ്പൊ 40 കോടി രൂപ എന്ന് പറയുന്നതാണ് കറൻസി നോട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രസന്റ് സിറ്റുവേഷൻ. 115 കോടി രൂപയുടെ മൂല്യം വരുന്നതായിട്ടുള്ള ഗോൾഡ് അതല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് ബാക്കായിട്ട് വെച്ചിട്ടാണ് ഈ പറയുന്ന കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറ്റ് പ്രസന്റ് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. ഇനി സമയബന്ധിതമായിട്ട് അവരുടെ കസ്റ്റഡിയിലുള്ള ഗോൾഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് റീവാല്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനനുസരിച്ച് കറൻസി നോട്ടിൽ വ്യത്യാസങ്ങൾ വരുത്താം. വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ബാക്കിങ് നിർബന്ധമായിട്ടും ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ഓർ ബാങ്കർ ഓഫ് ദ ഇഷ്യൂ ഓഫ് ദി കറൻസി നോട്ട്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ബാങ്കർ ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിനാണ് ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് അധികാരമുള്ളത്. അത് ഗവൺമെന്റിന്റെ ബാങ്കറായിട്ടും ഗവൺമെന്റിന്റെ ഏജന്റായിട്ടും ഗവൺമെന്റിന്റെ അഡ്വൈസറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. 3 കപ്പാസിറ്റിയിലാണ് ആസ് എ ബാങ്കർ ടു ഗവൺമെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസ്ചാർജ് ചെയ്യുന്നത്. 3 ഡിഫറൻറ്റായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ്. ഫസ്റ്റ്ലി ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് എ ബാങ്കർ ടു ഗവൺമെന്റ്, സെക്കൻഡ്ലി ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് ആൻ ഏജന്റ് ടു ഗവൺമെന്റ്, ആൻഡ് തേർഡ്ലി ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് ആൻ അഡ്വൈസർ ടു ഗവൺമെന്റ്. ഇനി നമുക്ക് ബാങ്കറായിട്ട് എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള സർവീസസ് എന്നാണ് പറയുന്നത്.
The first one is, it is collecting the taxes and other charges belonging to the central government. Government ini kittanulla taxukalum adhe polulla matte revenues endokkeyano adu samayabandhithamayittu pirichedukkendunna responsibility government ini vendittu discharge cheyyunnathu central bank aayittulla reserve bank of india. And secondly, it makes payment on behalf of the government through the branches of the reserve bank of india and through the branches of the state bank of india. Indiayile ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ടായിരുന്നു നേരത്തെ, പിന്നെ അതിന് പുറമെ 7 സബ്സിഡിയറീസും കൂടി ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒറ്റ ബാങ്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചുകളിൽ കൂടി അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചുകളിൽ കൂടി ഗവൺമെന്റ് കൊടുത്തു തീർക്കാനുള്ള പേയ്മെന്റുകൾ കൊടുത്തു തീർക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിന് വേണ്ടിയിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ആൻഡ് തേർഡിലി, പ്രൊവൈഡ്സ് എക്സ്ചേഞ്ച് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റി ആൻഡ് അതർ ബാങ്കിംഗ് ഓപ്പറേഷൻസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. ഗവൺമെന്റ് ഇതല്ലാതെ ചെയ്യേണ്ടുന്ന ഏതെല്ലാം വിധത്തിലുള്ള ബാങ്കിംഗ് ട്രാൻസാക്ഷൻസ് ഉണ്ടോ ആ ബാങ്കിംഗ് ട്രാൻസാക്ഷൻസ് എല്ലാം സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻഡ് നെക്സ്റ്റ്, മാനേജേഴ്സ് ദ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദി യൂണിയൻസ്. രാജ്യത്തിന്റെ പബ്ലിക് ഡെപ്റ്റ് മാനേജ് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ആക്ടിവിറ്റീസ് സമയബന്ധിതമായിട്ട് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിനാണ്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് എ ബാങ്കർ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ദി ബേസിസ് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സഹായിക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ആവശ്യം വരുന്നതായിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ബാങ്കാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ്, മേക്സ് അറേഞ്ച്മെന്റ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ടു ദ ഗവൺമെന്റ്. വിദേശ നാണ്യം ഗവൺമെന്റിന് ലഭ്യമാകുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കേണ്ടുന്നതും അത് നടപ്പിലാക്കേണ്ടുന്നതുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നത് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആൻഡ് ഫൈനലി, ഇറ്റ് പ്രൊവൈഡ്സ് വെയ്സ് ആൻഡ് മീൻസ് ലോൺസ് ടു ഗവൺമെന്റ് ഫോർ പീരിയഡ്സ് നോട്ട് എക്സൈഡിംഗ് 3 മന്ത്സ്. ചില പ്രത്യേക ക്രൈസിസ് വരുന്ന സമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്ന വെയ്സ് ആൻഡ് മീൻസ് ലോണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ 3 മാസത്തേക്കാൾ കൂടാത്ത കാലപരിധിയിലേക്ക് കണ്ടെത്തുകയും അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതാണ് ബാങ്കർ ടു ഗവൺമെന്റ്. ഇനി ഏജന്റ് അഡ്വൈസർ എന്ന് പറയുന്ന കപ്പാസിറ്റീസ് ഉണ്ട്, ബാക്കി ഫങ്ഷൻസ് ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. Thank you.